ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കൊളോസോസ് 3:2. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. കോക്കൈഡ് സ്ക്വിഡ് എന്ന് പറയുന്ന ഒരു സമുദ്രജീവിയുണ്ട്. സന്ധ്യാസമയത്ത് സൂര്യപ്രകാശം കടലിലേക്ക് ഇറങ്ങി വരുന്ന സമയങ്ങളിലാണ് അത് കൂടുതലായും കണ്ടുവരുന്നത്. ഈ സമുദ്രജീവി കോക്കൈഡ് എന്ന് കൂട്ടി വിളിക്കുവാൻ കാരണം അതിൻ്റെ കണ്ണുകളുടെ ഒരു വ്യത്യസ്തതയാണ്. അതായത് ആ ജീവിയുടെ ഇടത് കണ്ണ് കാലക്രമേണ വലതുവശത്തേക്കാൾ വലുതായിത്തീരും. ഏകദേശം ഇരട്ടി വലിപ്പത്തോളം എത്തും. കടലിനടിയിലെ ഷിഡ്ലുകളെപ്പറ്റി പഠിക്കുന്ന സയൻറ്റിസ്റ്റുകൾ ഈ സമുദ്ര ജീവിയെപ്പറ്റി പറയുന്ന ഒരു കാര്യം ഇതാണ്. അതായത് ഇതിൻ്റെ ഈ ചെറിയ കണ്ണ് സമുദ്രത്തിൻ്റെ ഇരുണ്ട ആഴങ്ങളിലേക്ക് നോക്കുന്നവയാണ്. എന്നാൽ വലിയ കണ്ണ്, അതായത് ഇടത് കണ്ണ്, മുകളിലേക്ക് സൂര്യപ്രകാശത്തെ നോക്കുവാനുമാണ് ഉപയോഗിക്കുന്നത് എന്ന്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു വലിയ ചിത്രീകരണമാണ് ഈ ജീവി നമുക്ക് നൽകുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഈ അധ്യായത്തിൽ 1 നമ്മോട് പറയുന്നുണ്ട്, നാം ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റപ്പെട്ടവരാണ്. അതുകൊണ്ട് ക്രിസ്തു വസിക്കുന്ന ഉന്നതങ്ങളിലുള്ളവയെ നാം അന്വേഷിക്കണം. നാം എല്ലാവരും സ്വർഗത്തിലെ നമ്മുടെ ജീവിതത്തിനായി കാത്തിരിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ജീവിതം ഇപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ഭൗതിക കാര്യങ്ങളിലുള്ള അതിയായ താല്പര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഓരോ ദിവസങ്ങളിലും ആകുലതകളുടെ കൂമ്പാരമാണ് നമ്മുടെ മനസ്സിൽ വന്നു ചേരുന്നത്. പ്രത്യേകിച്ചും ഈ പ്രതിസന്ധിയുടെ കാലത്ത് നമ്മുടെ ചുറ്റുപാടുകളിലും കുടുംബങ്ങളിലും ജോലി മേഖലകളിലും മക്കളുടെ ഭാവിയിലുമൊക്കെ പൂർണ്ണമായും നമ്മുടെ ദൃഷ്ടി പതിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ ദൈവത്തെ ഓർക്കുവാൻ പോലും സാധിക്കാതെ നിരന്തരമായി നാം ഓടുകയാണ്. ഇത്രയും ഓടിയിട്ടും നമ്മുടെ നിരാശകൾക്കൊട്ടും കുറവില്ലതാനും ഭൗതിക കാര്യങ്ങളിൽ നിന്ന് ആനന്ദം കണ്ടെത്തുവാനും നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ദാവീദ് 34:5 പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും പ്രകാശപൂരിതമാകുവാൻ ഒരേ ഒരു കാര്യമേ നാം ചെയ്യേണ്ടതുള്ളൂ. നമ്മുടെ നോട്ടം ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കുക. വചനം പറയുന്നത് പോലെ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ഒരു ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. ആ ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലേക്ക് നോക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകളിലും ഇടപെട്ട് നമുക്ക് നന്മയ്ക്കായി എല്ലാം പരിണമിപ്പിക്കും. നമ്മുടെ ഹൃദയ കണ്ണുകളെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗീയ കാര്യങ്ങളിൽ എൻ്റെ മനസ്സ് സ്ഥാപിക്കുവാൻ എന്നെ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ കാര്യങ്ങളെ കണ്ടെത്തുവാൻ എൻ്റെ കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ.